ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീടുകളിലൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ELCB ആണ് അല്ലെങ്കിൽ RCCB ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിവൈസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സാണ് നോർമലി ഉപയോഗിച്ച് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ELCB ടെസ്റ്റർ വെച്ചിട്ടാണ്. ആ ഒരു ELCB ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എത്ര മില്ലി ആംപിയർ എടുക്കുമ്പോഴാണ് ഇത് ട്രിപ്പ് ആവുന്നത്, അതുപോലെ തന്നെ ട്രിപ്പ് ആവാനായിട്ട് എത്ര സമയം എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ELCBയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു 100 മില്ലി ആംപ്സൊക്കെ ഒരു 0.5 സെക്കൻഡ് നേരം നമ്മുടെ ബോഡി കൂടി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്ര ടൈമിനുള്ളിൽ ഇത് ട്രിപ്പ് ആവുന്നുണ്ടെന്നുള്ളത് കൂടി നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മറ്റൊരു കിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വീടുകളിൽ ഇത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അതിനായിട്ട് ഈ ഒരു ELCB എപ്പോഴും എനർജൈസ്ഡ് ആയിരിക്കണം. ഫേസിന് ന്യൂട്രലും കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും കണക്റ്റ് ആയിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ഒരു ഡിവൈസ് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇതിപ്പോൾ എനർജൈസ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് ബട്ടൺ പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആവുന്നത് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം ഈ ഒരു നോബിൻ്റെ ഇടയിലുള്ളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും പൊടിയൊക്കെ കയറി ഇത് സ്റ്റക്കപ്പായി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇതിനുള്ളിലുള്ള ഒരു മെക്കാനിസം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമുക്കൊരു ഷോക്ക് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ആവില്ല. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു എക്സസൈസ് ആയിട്ട് നമുക്കിതൊരു ട്രിപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് ഒരു കിറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. ഇതാണ് നമ്മൾ ELCB ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മെയിൻ ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. ഈ ഡിസ്പ്ലേയിൽ ആണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഓണാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഓക്കെ ആണോ എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഇതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 ലീഡുകളാണ് വരുന്നത്. അത് എർത്ത്, ന്യൂട്രൽ, ലൈൻ. അത് 3 നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡിവൈസ് നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കിയിട്ടാണ് നമ്മളിത് ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ബാറ്ററി, ഇൻറ്റേർണൽ ബാറ്ററി ഓക്കെ ആണെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, ന്യൂട്രൽ എർത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂട്രലോ എർത്തോ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേഷൻ റെഡായിട്ട് കത്തും. കൊടുത്തിരിക്കുന്ന കണക്ഷൻ്റെ ഫേസ്, ന്യൂട്രൽ, എർത്ത് അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രീനായിട്ട് കത്തും. അതുപോലെ തന്നെ ഈ ഇത് വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് നെക്കി നമുക്ക് ഓൺ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളുടെ ട്രിപ്പിംഗ് കറണ്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ട്രിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു 30 മില്ലിയാംസ് ESCB നമ്മൾ നോക്കുകയാണെന്നേ കാണാൻ പറ്റും. 30 മില്ലിയാംസ് അല്ലെങ്കിൽ 100 മില്ലിയാംസ്, 125 മില്ലിയാംസ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു മില്ലിയാംസ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു റോട്ടറി സ്വിച്ച് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മില്ലിയാംസിലേക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ELCBയുടെ മില്ലിയാംസ് റേഞ്ച് എത്രയാണോ അതിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു RCD അല്ലെങ്കിൽ ഒരു RCCB ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മളെടുത്തുള്ളത് ഒരു സിംഗിൾ പോൾ RCB ആണ്. സിംഗിൾ പോൾ RCB എടുത്തിട്ട് അതിൻ്റെ ഇൻപുട്ട് സൈഡ് ആദ്യം തന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂട്രലും ഫേസും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് ന്യൂട്രൽ മിസ്സിംഗ് എന്ന് തന്നെ കാണിക്കും. അപ്പോൾ ന്യൂട്രലിലേക്ക് നമ്മൾ കറക്റ്റ് ന്യൂട്രലിൻ്റെ ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫേസിലേക്ക് അതുപോലെ തന്നെ ഫേസിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ പറഞ്ഞു 3 ലീഡ്സ് ഉണ്ടെന്നുള്ളത്, അതായത് എർത്ത്, ന്യൂട്രൽ, ലൈൻ. ആ 3 ലീഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കാണാം 3 ലീഡ്സ്. ഇതെല്ലാം ഗ്രീൻ കളറിലുള്ളത് എർത്ത്, അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എർത്തിലേക്ക് കൊടുക്കുക. ബ്ലാക്ക് കളറിലുള്ളത് ELCBയുടെ ഔട്ട്പുട്ട് സൈഡിലുള്ള ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു റെഡ് ഫേസ് എന്നുള്ളത് നമ്മൾ ഫേസിലേക്കും കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഈ ഒരു ടെസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കുള്ളൂ ഇതിൻ്റെ ട്രിപ്പ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എർത്ത് പ്രോബ് പ്രോപ്പറായിട്ടുള്ള ഒരു എർത്ത് പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രലും ലൈനും രണ്ടും ELCBയുടെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മില്ലി ആംപിയർ കറക്റ്റായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഇത് ട്രിപ്പായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിങ്ങിന് എടുത്ത ടൈം എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, 0.009 സെക്കൻഡ്. അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു 30 മില്ലിയാംസ് ഇതിലേക്ക് കൊടുത്തപ്പോൾ ഇത് ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ELCBയുടെ വർക്കിംഗ് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ചിലർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.